ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള മുരിങ്ങയിലെ തോരൻ്റെ റെസിപ്പിയാണ്. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മുരിങ്ങയുടെ തോരൻ വയ്ക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചെരുവി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി നമ്മൾ കൂടുതലായിട്ട് മുളകൊന്നും നമ്മളെ ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ നമ്മളെ മൺചട്ടിയിലാണ് കേട്ടോ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിനെയൊക്കെ ഞാനൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഹെൽത്തി മാത്രമല്ല, നമ്മൾ പഴമണ്ണ എടുത്തുന്ന ഒരു റെസിപ്പിയും കൂടിയാണല്ലോ മുരിങ്ങയിലെ തോരനൊക്കെ. അപ്പം ഇനി നന്നായിട്ടൊന്ന് എണ്ണ ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഉപ്പിടുന്ന സമയത്ത് നമ്മൾ ഒരു 1/2 തയ്യാറാക്കി എടുത്തിട്ടുണ്ടല്ലോ, അതിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിടയിലേക്കും കൂടി വേണ്ട ഉപ്പ് വേണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. മുരിങ്ങയിടയിൽ അയലയിലേക്കായിട്ട് കുറച്ച് കൂടുതൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. അതിലധികം ഉപ്പ് വേണ്ട. നമ്മൾ ആ ഒരു 1/2 കൂടി വേണ്ട കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ അരവുണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തേങ്ങ ചേർത്തുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പറയുന്ന രീതിയിൽ മുരിങ്ങയുടെ ഇല ഉപ്പേരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കട്ട കുത്താതെയൊക്കെ കിട്ടും. ഇനി ഇതിൽ ആ ഉപ്പൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളുണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം മുരിങ്ങയുടെ ഇല തോന്നുമെങ്കിലും അതൊന്ന് നമ്മൾ വാടി വരുന്ന സമയത്ത് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറേ മുരിങ്ങയുടെ ഇല വേണ്ടി വരും. നമുക്ക് പൊതുവെ മുരിങ്ങയുടെ ഇലയൊക്കെ നേരെയൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും സംഭവം നല്ല കിട്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും കൂടിയാണല്ലോ മുരിങ്ങയുടെ ഇലയ്ക്ക്. ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിലത്തെ വെളിച്ചെണ്ണയൊക്കെ തേങ്ങ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വളരെ കുറച്ച് മതി കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇല ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല ചെറിയ ഇളയ ഇളയൊക്കെ ഉണ്ടല്ലോ, അതായിട്ട് വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. മുരിങ്ങയുടെ ഇല പല രീതിയിൽ ഉപ്പേരി വയ്ക്കുന്നവരുണ്ടായിരിക്കും. ഞാനും ഇവിടെ പല രീതിയിലും വയ്ക്കാറുണ്ട് കേട്ടോ. അതിലൊരു മെത്തേഡാണ് ഇത്. ചട്ടി നന്നായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് തോരനായി വരുന്ന സമയത്ത് ഇത്രയ്ക്കൊന്നും തന്നെ ഉണ്ടാവില്ലല്ലോ. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നിറച്ചുണ്ടായ കാരണം മിക്സ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷെ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വാടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുരിങ്ങയുടെ ഇല ഒരുപാട് നേരിട്ട് വേവിക്കരുത്. അങ്ങനെ ആവുന്ന സമയത്ത് ഒരു കയ്പ്പ് ടേസ്റ്റ് ഒക്കെ വരാനായിട്ട് തുടങ്ങും. ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് നമ്മളിങ്ങനെ പൊത്തി വെക്കില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ടൊരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല.
ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് നോക്കി നോക്കട്ടെ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. എനിക്കിതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആട്ടോ. അപ്പം ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ മുരിങ്ങയിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മിക്ക വീടുകളിലും ചിലപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. പിന്നെ പല രീതിയിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ നമുക്ക് മുരിങ്ങയില വെക്കാമല്ലോ, അങ്ങനെ ഉണ്ടാക്കുന്നവരും ഉണ്ടാവും. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.